അത് ചിലരൊക്കെ ചേർന്ന് എന്നെ ഇങ്ങനെ തല്ലുന്ന പോലെ തോന്നി. ആരുടെങ്കിലും ഒക്കെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ആശ്വാസം പൊട്ടൻ. ആരാ ഈ രാഖി? രാഖിയോ? രാഖിയെ പറ്റി എന്താ മോനിപ്പോ? അല്ല, ഇന്നലെ സ്വപ്നത്തില് രാഖി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നായിരുന്നു. നന്ദേട്ടാ, ഞാൻ നന്ദേട്ടന്റെ അനിയത്തിയാന്ന് പറഞ്ഞു. എന്നെ കൊന്നതാണെന്ന്. എന്നിട്ട് കൊന്നവനെ കൊല്ലണമെന്നും പറഞ്ഞു. അത് അത് നിനക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആ, പറ്റുന്നുണ്ട്. അങ്ങനൊരു പെങ്ങൾ എനിക്കുണ്ടോ? ആ മോളെ കൊന്നവൻ ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തു കിടന്നിട്ടുണ്ട്. ആ പിന്നെ ഇനിയും സ്വപ്നം കാണും. സ്വപ്നത്തിൽ കാണുന്നത് എല്ലാം ശരിയാണെന്ന് അങ്ങ് വിശ്വസിക്കണ്ട. അവന്റെ ഉടുക്കത്തെ ഒരു സ്വപ്നം. അപ്പൊ സ്കൂട്ടറിൽ പോണ്ടേ? നീ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വരുന്നില്ല. അതെ, മിന്നുകെട്ട് നടത്തണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലേ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതിയതാ. പിന്നെ എൻ്റെയും എൻ്റെ മോൻ്റെയും മനസ്സ് നന്നായതുകൊണ്ട് നല്ലൊരു മരുമോളെ തരാതിരിക്കാൻ കർത്താവിന് കഴിയില്ല. അങ്ങനെ തരുമ്പോൾ ഞങ്ങളും മോക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേ? ഇതാ കരുതി വച്ചിരുന്നതാ അവൻ്റെ പെണ്ണിന് വേണ്ടി. പഴയ ഫാഷനാ, വേണമെങ്കിൽ മാറ്റി വാങ്ങിക്കാം. എനിക്കെന്തിനാ അമ്മച്ചി ഇതൊക്കെ? എന്റെ വിവാഹം കഴിഞ്ഞപ്പോഴും തന്നിരുന്നു 1,150 പവൻ. കല്യാണത്തിന്റെ അന്ന് അതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിന്നു. പിന്നെ ആഭരണങ്ങളോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് താലിമാല മാത്രം കഴുത്തിൽ ഭദ്രമായി കിടന്നു. ബാക്കിയൊക്കെ എന്റെ മോൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയായിരുന്നു. അതും ആ ദുഷ്ടൻ ഇല്ലാതാക്കി. അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കണ്ട മോളെ. അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ട അതിന്റെ ഇരട്ടിയായിട്ട് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു കിട്ടും നമുക്ക്. ജോസിനുള്ളതെല്ലാം ലച്ചുമോക്കും അവകാശപ്പെട്ടതല്ലേ മോളെ? ഇപ്പോഴുള്ള ആദ്യമൊക്കെ തീർന്നു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്ക് അങ്ങ് പോണം. പിന്നെ അറിയാലോ, പരന്നു കിടക്കുകയല്ലേ ഏക്കർ കണക്കിന് പാടവും പറമ്പും ഒക്കെ. ജോസിനാണെങ്കിൽ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാ. മണ്ണ് പൊന്നാക്കിയ പിന്നെ നിങ്ങൾ രണ്ടാളും ജോലിക്കൊന്നും പോണ്ട കാര്യമില്ല. പറമ്പിൽ നിന്ന് കിട്ടുന്നതിന്റെ ആദായം എടുക്കാം, നല്ല ആഹാരവും കഴിക്കാം. പഴയ ഫാഷനാണെങ്കിലും എല്ലാത്തിനും ഒരു പ്രത്യേക ചന്തമുണ്ട്. വിളവെടുപ്പ് കഴിയുമ്പോൾ ഒരു നീക്കിയിരിപ്പുണ്ടാവും. അപ്പൊ അതാത് സമയത്തെ ഫാഷൻ എന്താണെന്ന് വെച്ചാ അതങ്ങ് വാങ്ങിക്കും. എടുത്തോ? എടുത്തതല്ലടാ, നേരത്തെ കരുതി വെച്ചതാ. കല്യാണത്തിന് എന്റെ തരാ ഒന്നുമില്ലട്ടോ. മാന്യായിട്ട് ജീവിച്ചപ്പോ കയ്യിൽ പൈസ ഇല്ല. എങ്കിലും മനസമാധാനം ഉണ്ടല്ലോടാ. അതാവശ്യത്തിനുണ്ട്. നീ ആർക്കും ഒന്നും തരണ്ട.
ആളായിട്ട് എല്ലായിടത്തും നിന്നാ മതി. ഇനി താലിയിട്ടിളകുന്നതിന് മുമ്പ് അവന്റെ കുരുട്ടു ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുവെന്തോ? ഏതായാലും ഞാനും കൂട്ടനൊക്കെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങളില്ല സാർ പുറത്തോട്ടും പോകുന്നില്ലല്ലോ. മറഞ്ഞു നിന്ന് ആക്രമിക്കുന്നവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോ ജോസൂട്ടൻ ജയിലിൽ കിടന്നത് ആശ്വാസമായിരുന്നു. ഭയക്കണ്ടല്ലോ ഒന്നിനെ. ഇനി എന്ത് സംഭവിച്ചാലും ജോസാർ ആരെയും കൊല്ലാൻ പാടില്ല. ശരത്തിന് മുന്നിൽ ഒരു ജയിൽവാസമുണ്ട്. ആജീവനാന്തം അവൻ അവിടെ കഴിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവനെ ജോസാർ കൊല്ലാൻ പാടില്ല. അവൻ അകത്ത് കിടക്കുമ്പോ ഞങ്ങൾക്കൊരു പരിക്കും പറ്റിയിട്ടില്ലെന്ന് അവൻ അറിയണം. ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് അവനെ പോയി കാണാനും കഴിയണം. ആ സമയത്ത് എന്റെ ലച്ചുമോളും കൂടെ ഉണ്ടാവണം. ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അമ്മച്ചി ഓരോരുത്തർ ഇതേപോലെ തന്റെ ഇടം കാണിക്കുന്നത്. അതേതായാലും നന്നായി. രോഹിണി നിറയുള്ളവളാ, അതുകൊണ്ട് ഇനി എന്നും അമ്മച്ചിക്ക് തുണയായി കൂടെ ഉണ്ടാവും. അഡ്വക്കറ്റിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. അവൻ രക്ഷപ്പെടില്ല. നടക്കാൻ പാടില്ലാത്തൊരു ചടങ്ങ് നടത്തിയാലും ഒന്നിച്ചൊരു ജീവിതം പ്രയാസമാ. എങ്കിലും താലുകെട്ട് നടന്നു കഴിഞ്ഞാ അവന്റെ ഭാര്യയല്ല അയാള്. എങ്ങനെ അവളെ തിരുത്താൻ പറ്റും മോനെ? അവളുടെ തീരുമാനം മാറ്റാൻ പറ്റും. ജോസിനെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ കലിയുണ്ട്, അവൾക്ക് വാശിയുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്ന് പിന്മാറിയ അവള് തീരുമാനം മാറ്റിയേക്കും. എന്നാ എനിക്കതിന് പറ്റൂ? എന്റെ മോളോട് കൊടും ക്രൂരത ചെയ്ത ഒരുവനോട് ക്ഷമിച്ച മോളുടെ ആത്മാവ് അത് പൊറുക്കൂ? അതും നേരെ. അവൻ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാ. പിന്നെ മോന്റെ സങ്കടം എനിക്കറിയാം. അതുകൊണ്ട് ഇത്തിരി നാണം കെട്ടിട്ടായാലും ഞാൻ അവളെ ഒരിക്കൽ കൂടി കാണാൻ ശ്രമിക്കാം. അങ്ങനെ പോയിട്ടൊരു പ്രയോജനം ഇല്ലമ്മേ. എന്ന് വെച്ചാ വെല്ലുവിളി നടത്തുന്ന പോലെയല്ലേ അയാൾ ഈ വിവാഹം വിളിച്ചിട്ട് പോയത്? ഞാൻ പോകാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല, അവളുടെ മോളെയും കൂട്ടിയാ. മകള് പറയുമ്പോ മാറാത്ത അമ്മമാരില്ലല്ലോ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? ഇത്രയൊക്കെ തെറ്റ് ചെയ്തെങ്കിലും എനിക്കറിയാം ഇപ്പോഴും മോന്റെ മനസ്സിൽ അവളുണ്ടെന്ന്. അങ്ങനെ വരുമ്പോ അന്യനായ ഒരുത്തൻ, അതും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തൻ, അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് മോന് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ നേരാ. അപ്പൊ പിന്നെ ഒരു ശ്രമം കൂടി നടത്താം. എന്നിട്ടും അവൾ മനസ്സ് മാറ്റിയില്ലെങ്കിൽ പിന്നെ കാത്തിരിപ്പ് വേണ്ട മോനെ. അവളെ മറക്കണം മോൻ. എന്തോ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. മോളെയും കുട്ടി പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. ഓരോ തവണ പോയിട്ട് വരുമ്പോഴും അമ്മയുടെ മുഖത്തുള്ള സങ്കടം കാണാൻ എനിക്ക് വയ്യ. എങ്കിലും ഞാൻ പോകും. കല്യാണം നടത്തരുതെന്ന് പറയും. മകൾ ആവശ്യപ്പെടുമ്പോ അവൾ എന്തോ മറുപടി പറയുന്ന എനിക്കറിയണം. Thank you.
മോളെന്താ വിഷമിച്ചിരിക്കുന്നേ? അമ്മ ജോസങ്കളിനെ കല്യാണം കഴിക്കോ മുത്തശ്ശി? കഴിക്കരുതെന്ന് മോള് പറയണം. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. മുത്തശ്ശിക്ക് പോവാൻ ഒരു താല്പര്യവുമില്ല. എങ്കിലും മോള് പറഞ്ഞതുപോലെ ആ കല്യാണം നടക്കാൻ പാടില്ല. മോളത് പറയണം. എന്നിട്ടും അമ്മയതനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ അമ്മയെ പറ്റി മോൾ ഓർക്കരുത്. അച്ഛനെ വട്ടം പിടിച്ചോണം. പിന്നെ അമ്മയെ കാണാൻ പോലും മോള് കൂട്ടാക്കരുത്. രാഖി ചെറിയമ്മയെ കൊന്നവനെ എന്തിനാ അമ്മ കല്യാണം കഴിക്കുന്നേ? ഒന്നും അറിയില്ല മോളെ. അവൻ അത്രയ്ക്ക് ദുഷ്ടനാ. ഏതാണ്ടൊക്കെ പറഞ്ഞ് മോളുടെ അമ്മയെ മയക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആരൊക്കെ എതിർത്താലും അമ്മ കേൾക്കില്ല. എന്നാ മോള് പറയുമ്പോ കേൾക്കാതിരിക്കാനും പറ്റില്ല. എന്നിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഒരു അമ്മയില്ലാന്ന് മോള് കരുതണം. എന്നാ നമുക്ക് പോവാം. അതാണ് മോളുടെ ആവശ്യം. അത് നീ അംഗീകരിക്കണം. അതിനുവേണ്ടി മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണോ? ഈ പ്രായത്തിലുള്ള കുഞ്ഞായതുകൊണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി. എന്താ നിന്റെ തീരുമാനം? ഞങ്ങളെല്ലാം തോൽപ്പിച്ചോളൂ. എന്നാ സ്വന്തം കുഞ്ഞിനെ തോൽപ്പിക്കാൻ നീ മുതിരൊന്നും തോന്നുന്നില്ല. ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. എന്റെ കുഞ്ഞ് തോൽക്കാനല്ല, ജയിക്കാനാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്നാലും നിനക്ക് നിന്റെ കുഞ്ഞിന്റെ ആവശ്യം അംഗീകരിക്കാൻ വയ്യ അല്ലേ? അമ്മ അയാളെ കല്യാണം കഴിക്കണ്ട, എനിക്കിഷ്ടല്ല. ലച്ചു, ഇനി പറയണ്ട മോളെ. എത്ര പറഞ്ഞാലും മാറില്ല ഇവളുടെ മനസ്സ്. നോക്കണ്ടടി, ഇത്തിരിയെങ്കിലും ഈ കുഞ്ഞോട് സ്നേഹമുണ്ടെങ്കിൽ നീ മറിച്ച് ചിന്തിക്ക്. അല്ലെങ്കിൽ സ്വന്തം അനിയത്തെ കൊന്നവന്റെ കൂടെ ജീവിക്ക്. രാഖിമോളെ കൊന്നത് ജോസാറല്ലാന്ന് ഞാനൊരു 1000 തവണ പറഞ്ഞു. നീ ഇതൊരു 1000 തവണ കൂടി ആവർത്തിച്ചാലും ഞാനിത് വിശ്വസിക്കില്ല. അനിയത്തിയുടെ കൊലയാളിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്, സ്വന്തം മോളുടെ മുഖം പോലും മറന്ന്. മോളെ പോലൊരു രാക്ഷസിനെ വിവാഹം കഴിക്കരുതെന്ന് പറയാൻ ഞാൻ മോളെയും കൂട്ടി വന്നതാ. മോള് പറയുമ്പോഴെങ്കിലും അവൾക്ക് വീണ്ടും വിചാരം ഉണ്ടാവും കരുതി. ഞാൻ ഒരിക്കലും വിവാഹത്തിന് വേണ്ടി രോഹിണിയെ നിർബന്ധിച്ചിട്ടില്ല ടീച്ചറെ. ഒന്നും പറയണ്ട. നീ അനീത്തെ കൊന്നിട്ട് ചേച്ചിയെ തട്ടിയെടുക്കുന്ന നിന്നെ പോലെ ബുദ്ധിയുള്ള ഒരുത്തിന് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കും. നീ ആൾക്കാരെ പാട്ടിലാക്കാൻ വേണ്ടി എന്തും പറയും. എന്ന് വെച്ച് നിന്നെ മൊത്തത്തിൽ അറിഞ്ഞ് എന്നോട് വേണ്ട നിന്റെ കുംഭസാര. ഈ പറയുന്നൊക്കെ മാറ്റി പറയുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ ടീച്ചർ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കാൻ യോഗ്യൻ അവിടെ മരുമകനായി കടിച്ചു തൂങ്ങുന്നവനാ. പക്ഷെ എന്റെ ബാക്കി കേടുകൊണ്ട്
എനിക്ക് മാത്രം എല്ലാം കേൾക്കേണ്ടി വരുന്നു. ഞാനിനി കോടതിയിലേക്ക് വരുന്നത് നിനക്ക് തൂക്കുകയർ കോടതി വിധിക്കുന്നത് കേൾക്കാനാ. പക്ഷേ ഏത് വലിയ കുറ്റവാളിക്കും അതുപോലൊരു ശിക്ഷ എപ്പോഴും കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാലം നിന്റെ മുഖം കാണാതിരിക്കാൻ നീ ജയിലിൽ കിടക്കണം. അതിനിനി വളരെ കുറച്ചു ദിവസമേ ഉള്ളൂ. അതിനുശേഷം സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുന്ന നിനക്ക് എന്തിനാണടാ ഇനിയൊരു വിവാഹം? ഒന്നോ രണ്ടോ ദിവസം അവളുടെ ഭർത്താവായി ജീവിച്ച് ആശ്വസിക്കാനോ? എനിക്ക് മറുപടി ഒന്നുമില്ല ടീച്ചറെ. പ്രഷർ ചെലുത്തി രോഹിണിയോട് എനിക്ക് വിവാഹം വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. അതിനുവേണ്ടി മുൻകൈയെടുത്തത് അയാള് തന്നെയാ. അപ്പോഴും ഞാൻ വിലക്കി, എന്നിട്ട് അയാൾ ഉറച്ചു നിന്നു എന്ന് കരുതി. ഇപ്പോഴും എനിക്ക് വിഷമമൊന്നുമില്ല പിന്മാറാൻ. നീ നിന്റെ അമ്മച്ചിയും കൂടി അവളെ കൊല്ലടാ. നിന്നെ വിവാഹം കഴിക്കുന്നതിന് നല്ലത് അവളുടെ മരണമാണ്. നിന്റെ ഈ ചിരി കാണുമ്പോ കാലിന്റെ ചിരിയായിട്ട് എനിക്ക് തോന്നുന്നേ. മോളുടെ മുത്തശ്ശി തിളച്ചു നിക്ക. മോളെന്ത് പറയുന്നു? കൊച്ചു കുഞ്ഞിനു പോലും അറിയാൻ നിന്നെ. അറിയാത്തത് അമ്മയ്ക്കാ, അകത്തിരിക്കുന്നവൾക്ക്. വാ മോളെ. സങ്കടായില്ലേ? എന്നും മോളൊരു വേദനയായിട്ട് തന്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാ അമിത ആവേശം കാണിക്കരുതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചിക്ക് കുറച്ച് സങ്കടമുണ്ടാവും, എനിക്കും വിഷമമില്ല എന്നല്ല. എങ്കിലും അതിലൊക്കെ പ്രധാനമാണ് തന്റെ മനസ്സമാധാനം. അതിന് വേണം ആദ്യം മുൻതൂക്കം കൊടുക്കാൻ. എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല. സാർ പറഞ്ഞതുപോലെ മോളെ കാണുമ്പോ, മോളെ കുറിച്ച് ചിന്തിക്കുമ്പോ, ചെയ്യാൻ പോകുന്നത് ശരിയാണെങ്കിലും എന്തോ ഉള്ളിലൊരു കുത്തല് പോലെ. പെട്ടെന്ന് എടുത്ത തീരുമാനം വേണമെങ്കിൽ മാറ്റാം. അതാണ് ശരിയും. അതാണോ ശരി? തിരിച്ചറിവായിട്ടില്ല എന്റെ മോൾക്ക്. പിന്നെ മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും എന്നെ നോവിക്കുന്നതും എന്റെ അമ്മയാണ്. കഥ അറിയാത്ത അമ്മ. ഇന്ന് ഞാൻ മോൾക്ക് വേണ്ടി എന്റെ തീരുമാനം മാറ്റിയ, നാളെ ഇതേ അമ്മ തന്നെ അതിന്റെ പേരിൽ എന്നെ വിമർശിക്കും. ന്യായം എന്റെ ഭാഗത്താണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് ചോദിക്കും. അപ്പോഴും ലക്ഷ്മോളുടെ മുഖം ഒരു കണ്ണീരായിട്ട് തന്റെ ഉള്ളിലില്ലേ? അമ്മച്ചിയെ പോലെ അധികം പള്ളിയിലൊന്നും പോയില്ലെങ്കിലും കർത്താവിന്റെ വചനങ്ങൾ ഒരു പരിധിവരെ അനുസരിച്ച് ജീവിക്കുന്നവനാ ഞാനും. എന്നിട്ടും ജീവിതത്തിൽ എന്നും തിരിച്ചടികളെ കിട്ടിയിട്ടുള്ളൂ. ഈ ജന്മം അങ്ങനെ ഒടുങ്ങട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? തന്നെ കിട്ടാൻ യോഗമില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ചിന്തിക്കണം, എന്നിട്ടൊരു തീരുമാനം എടുക്കാവൂ. എനിക്ക് വേണ്ടി എന്റെ അച്ഛനെ അമ്മയെ ആങ്ങളെക്കാളും ത്യാഗം ചെയ്ത് കഴിഞ്ഞു സാർ. എന്നിട്ടും അത് കണ്ടില്ല എന്നും പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ സാർ? നമുക്ക് പരസ്പരം മനസ്സിലാവും. നമ്മുടെ ചിന്തകളൊക്കെ ഏതാണ്ട് ഒരുപോലെയാ. മറ്റുള്ളവർക്ക് വേണ്ടി പലതും സഹിക്കാൻ നമുക്ക് കഴിയും, പക്ഷെ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ എന്താ പ്രയാസം? ആ കുഞ്ഞു മനസ്സിൽ നമ്മുടെ വിവാഹം വേണ്ടാന്ന് തോന്നിയെങ്കിൽ അതിനൊപ്പം നിൽക്കണമെന്നേ ഞാൻ പറയൂ. വിവാഹം കഴിച്ച ഒന്നായില്ലെങ്കിലും വിലക്കപ്പെടുന്നതല്ലോ നമ്മുടെ സ്നേഹം. അത് ഇന്നോ നാളെയോ അസ്തമിക്കത്തുമില്ല. കാര്യം ഓർത്തിട്ട് നിക്കാഹിന്ന് പിന്മാറരുത് ചേച്ചി.
ചേച്ചി എടുത്ത തീരുമാനം അതേപടി നിലനിൽക്കണം. അന്ന് കാട്ടിയ ആ വാശി ഇപ്പോഴും വേണം. അല്ലെങ്കിൽ തന്നെ ലച്ചുമോളുടെ ഭാവിക്ക് ടീച്ചർ ജോസാറുമായി ഒന്നിക്കുന്നതല്ലേ നല്ലത്? സത്യങ്ങൾ അറിയാതെ ചിലരൊക്കെ പലതും പറയുന്നു, അതിനെയൊക്കെ അവഗണിച്ചിട്ട് ശരിക്കൊപ്പം നിൽക്കണം ടീച്ചർ. ഇനി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ അതോന്റെ വിജയമായിപ്പോവും. അതിലുപരി അമ്മച്ചിയോടും ജോസാറിനോടും ചേച്ചി കാണിക്കുന്ന നന്ദികേടായിരിക്കും അത്. ഞാൻ പൂർണ്ണ മനസ്സോടെയാ ജോസാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ തീരുമാനിച്ചത്. എനിക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ടാ അമ്മയുടെ വാശിയെ തോൽപ്പിക്കാൻ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ എന്തിനാ ഇപ്പോഴൊരു സങ്കടം? അത് പിന്നെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മോൾക്ക് വേണ്ടിയല്ലേ ടീച്ചറെ, അതിന്റെ ഒരു സങ്കടം ഉണ്ടാവില്ലേ? നാളെ ഇല്ലാതാവുന്ന സങ്കടമാണത്. ഇപ്പൊ മരുമകന് വേണ്ടി ബാധിക്കുന്ന ടീച്ചറിന്റെ അമ്മയൊക്കെ എന്നും ആ രീതി തുടരുമെന്ന് തോന്നുന്നുണ്ടോ? ആ അമ്മയും മാറും. ഇപ്പൊ ലച്ചുമോൾക്ക് കഥയറിയാതെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ടീച്ചറിന്റെ അമ്മ തന്നെ എല്ലാം തിരുത്തി പറയും. അതുവരെ കാണൂ ലച്ചുമോളുടെ ടീച്ചറിനോടുള്ള പിണക്കം. ശരിയാ ചേച്ചി, അതുകൊണ്ട് രണ്ടാമതൊരു ചിന്ത വേണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് നടക്കണം. എത്രയോ നാളായിട്ടുള്ള അമ്മച്ചിയുടെ ആഗ്രഹ, ജോസാറിന്റെ കാത്തിരിപ്പ, ചേച്ചിയുടെ വിഷമം തിരിച്ചറിഞ്ഞ ദൈവങ്ങള് മുന്നിൽ എത്തിച്ചു തന്നത് അദ്ദേഹത്തെ. അതുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനത്തെ തിരുത്താൻ നോക്കരുത്. കുഞ്ഞിനെ കരുവാക്കി ടീച്ചറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് ടീച്ചർ പോണം ഇപ്പൊ തന്നെ. എന്നിട്ട് വിവാഹം ക്ഷണിക്കണം. അതാണ് ഇതിനുള്ള മറുപടി. ഇനി ജയിലേക്ക് പോണ്ടി വന്നാലും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒരു ഭാര്യ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടെ എനിക്ക് പോകാം. കൊല്ലണമെങ്കിൽ നീ പറഞ്ഞോ, ഇപ്പൊ അത് ഈസിയാ. പുറത്തേക്ക് ഇറങ്ങുമ്പോ തെളിവില്ലാതെ കൊല്ലാൻ വഴിയുണ്ട്.